റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തെ വരവേൽക്കുന്നു പുത്തൻ കളക്ഷനുകളുമായി. ഓരോ പർച്ചേസിനും ഉറപ്പ് സമ്മാനങ്ങൾ. റിഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കടയ്ക്കൽ ആൻഡ് കുളത്തൂപ്പുഴ. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ കൃത്യസമയത്ത് ചെയ്തു നൽകുന്നതിൽ ഏറ്റവും പിന്നിലായി ഏരൂർ ഗ്രാമപഞ്ചായത്ത്. സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ ജില്ലയിൽ 68-ാം സ്ഥാനത്താണ് ഏരൂർ പഞ്ചായത്ത്. ലഭിച്ച അപേക്ഷകൾ നിശ്ചിത കാലയളവിൽ സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തി സേവനങ്ങൾ നൽകിയും സർവീസ് പോർട്ടൽ വഴി ലഭിച്ച അപേക്ഷാ ഫയലുകൾ മികച്ച രീതിയിൽ തീർപ്പാക്കി കൈകാര്യം ചെയ്യുന്നതിലും മികവുറ്റ പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്തുകൾക്കാണ് 1, 2, 3 സ്ഥാനം നൽകുന്നത്. ഇത്തരത്തിൽ കൊല്ലം ജില്ലയിൽ തഴവ, മേലില, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ 1, 2, 3 സ്ഥാനത്തെത്തിയപ്പോൾ മോശം പ്രകടനം കാഴ്ചവെച്ച അവസാനത്തെ 3 പഞ്ചായത്തുകളുടെ പട്ടികയിൽ പനയം, കടയ്ക്കൽ, ഏരൂർ പഞ്ചായത്തുകളാണ് എത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ILGMS പോർട്ടൽ വഴി സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലെ ഫയൽ നടപടിക്രമങ്ങൾ കൃത്യതയോടെ നടത്തുന്നതിനും പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് ശ്രമിക്കുന്ന പഞ്ചായത്തുകളെ കണ്ടെത്തി അംഗീകാരം നൽകുന്നതിനു വേണ്ടി നടത്തിയ പരിശോധനയിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും പിന്നിലായത്. നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും പൊതുജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകുക എന്ന പ്രധാന കാര്യത്തിൽ വന്ന വലിയ വീഴ്ച ഇടതുമുന്നണി ഭരണം കൈയാളുന്ന ഏരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ നാണക്കേടും തിരിച്ചടിയുമാണ്. പഞ്ചായത്ത് ഡയറക്ടർ H. ദിനേശൻ ഇറക്കിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പഞ്ചായത്ത് ഭരണസമിതിയിലും ഇടതുമുന്നണിയിലും വലിയ ചർച്ചയായിരിക്കുകയാണിപ്പോൾ. പാർട്ടി നേതൃത്വങ്ങളിലടക്കം 68-ാം സ്ഥാനം ചർച്ചയായതോടെ നാണക്കേടിൽ നിന്നും തലയൂരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭരണസമിതി. അതേസമയം പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഏരൂർ പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നത് തള്ളുഭരണമാണെന്ന കോൺഗ്രസ് കളിയാക്കി. ഒരു പഞ്ചായത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് പൊതുജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾക്കാണെന്നിരിക്കെ ഗുരുതര വീഴ്ച സംഭവിച്ച ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് പറഞ്ഞു. സേവനങ്ങളിൽ മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ചകളാണ് ഇടതുമുന്നണി ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. പൊതുജനങ്ങളിൽ നിന്നും വലിയ പരാതികളാണ് ഉയരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പൊതുജന മധ്യേ കൊണ്ടുവരുമെന്നും മോശം ഭരണം കാഴ്ചവെച്ച ഏരൂർ ഗ്രാമപഞ്ചായത്തിന് അവാർഡ് നൽകി ആദരിക്കുന്നതടക്കമുള്ള സമരപരിപാടികളുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വരുമെന്നും ഏരൂർ സുഭാഷ് നാട്ടുവാർത്തയോട് പറഞ്ഞു. ജനങ്ങൾക്ക് സേവനം നൽകുന്നതിൽ നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും അവസാനത്തെ സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ പിന്തുണയും നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സേവനങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്നലെ എന്നെ സമീപിച്ച ഒരാൾ, അദ്ദേഹം ഒരു ഷീറ്റടി മെഷീന് വേണ്ടി ഒരു ഷെഡ് വെച്ചു. ഷീറ്റടി മെഷീന് വെച്ച ഷെഡ് അതിന് 1500 രൂപ, അതിന് കറണ്ട് കണക്ഷൻ എടുത്ത ആ ഷെഡിന് 1500 രൂപ കരം ഈടാക്കുന്ന രീതിയിലൊരു നോട്ടീസ് നൽകി. അതിന് അദ്ദേഹം അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തപ്പോൾ അന്ന് വിളിച്ചിട്ട് അത് ഒഴിവാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ റവന്യൂ റിക്കവറി വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ റബ്ബർ ഉള്ള ആളുകളാണ്. ഒരു ഷീറ്റടി മെഷീൻ വെക്കുമ്പോൾ അവിടെ കറണ്ട് എടുക്കുമ്പോൾ അവിടെ കാർഷിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് പണിയുമ്പോൾ അതിനൊക്കെ ഇത്തരം രീതിയിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വെച്ച പിന്നെ ഷെഡാണ്, അതുകൊണ്ടാണ് ഇത്ര കരം ഈടാക്കുന്നത് എന്നാണ്. എന്താണ് വ്യവസായം എന്ന് എനിക്ക് ചോദിച്ചപ്പോൾ അവർക്ക് വ്യക്തമായ ഉത്തരമില്ല. ഞാൻ പറയുന്നത് ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ചട്ടങ്ങൾ പറഞ്ഞ് ഇതുപോലെയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിൽ ഇടപെടേണ്ടതും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതും ഭരണ നേതൃത്വമാണ്. അങ്ങനെ ഒരു ഒരു പിന്നെ ഇടപെടിയിൽ നമ്മുടെ ഭരണസമിതിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് സംശയമുണ്ട്. യഥാ സമയത്ത് ഇത്തരം സേവനങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പാക്കുന്നതിൽ കാര്യക്ഷമതയോടുകൂടി പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങളാണ് ഇപ്പോഴുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ഇപ്പോൾ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, വേസ്റ്റ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ നിന്ന് 50 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്.
തീർച്ചയായും 50 രൂപ കളക്ട് ചെയ്യുന്നത് പിന്നെ ഈ പൂർണ്ണമായും നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അത് പലപ്പോഴും ചില വീടുകളിൽ അവരെ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ചില പ്രതിഷേധ ശബ്ദം ഉയരുകയൊക്കെ സ്വാഭാവികമാണ്. അത്തരം ആളുകളെ അതിന്റെ പേരിൽ തൊഴിലുറപ്പിൽ നിന്ന് മാറ്റി നിർത്തുക, പ്രതികാര നടപടികൾ സ്വീകരിക്കുക, അത്തരം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടി ഒരുപാട് രാഷ്ട്രീയമായ പിന്നെ തീരുമാനങ്ങൾ ആണ് ഉണ്ടാകുന്നത്, അമിതമായ രാഷ്ട്രീയ. വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ ഇക്കാര്യങ്ങൾക്കെല്ലാം മുന്നണി നേതൃത്വത്തോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാട്ടുവാർത്ത, ഏരൂർ.